ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്രിലെ ഭക്ഷ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്ത ഉടനെ തൻ്റെ ഇക്കാക്കമാർ വരുന്നു, അതിൻ്റെ ശേഷം ഉപ്പയും ഉമ്മയും വരുന്നു അല്ലേ. ആ മാതാപിതാക്കൾ വന്ന സമയത്ത് കാണിച്ച ബഹുമാനമൊക്കെ ഖുർആൻ പറയുന്നില്ലേ, അങ്ങനെയാ വേണ്ടത്. എത്ര വലിയ അധികാരമുള്ളവരാണെങ്കിലും ശരി, ബാപ്പനും ഉമ്മനും കണ്ടാൽ പിന്നെ അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ മുമ്പ് അഹങ്കാരം പറ്റുമെന്നല്ല, പക്ഷേ അഹങ്കാരം ഒരാളോടും പറ്റില്ല, പക്ഷേ വിനയം കാണിക്കണം, ബാപ്പൻ്റെ ഉമ്മൻ്റെ മുമ്പിൽ ഒതുങ്ങണം. പലപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണിത്. മക്കള് വാപ്പനെക്കാളും ഉമ്മനെക്കാളും ഒക്കെ ഉയർന്നു കഴിഞ്ഞാൽ, വാപ്പനെക്കാളും ഉമ്മനെക്കാളും വിദ്യാഭ്യാസമുള്ള മക്കളായാൽ, ശമ്പള സ്കെയിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ, അവിടെ പിന്നെ വാപ്പയും ഉമ്മയും അറിഞ്ഞോ അറിയാതെയോ നമ്മളെ വീട്ടിലെ വേലക്കാരായി മാറാറുണ്ട്. വേലക്കാരായി മാറാറുണ്ട്. വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്, ഉണ്ടാവാൻ പാടില്ല. മാതാപിതാക്കളോട് നമ്മൾ നല്ല നിലയിൽ പെരുമാറണം. അവരെ വേലക്കാരായി കാണുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, ഇത് നല്ലൊരു സന്ദേശമാണ്. വഖ്ഫിദ് ലഹുമ ജനാഹത്തുല്ലി മിനർ റഹ്മ. ഒരാൾ വേദനയോടെ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഒരാൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അയാളിങ്ങനെ നടന്നു പോകുമ്പോൾ അയാളുടെ വാപ്പ അയാളുടെ പിറകിൽ അയാളെ ബാഗ് ഏറ്റിയിട്ട് നടക്കുക, ബസ് കയറാൻ വേണ്ടി പോവുകയാണ്, മകൻ്റെ ബാഗും എടുത്തിട്ട് പോവുക. വാപ്പ മോൻ്റെ ബാക്കിൽ, മോൻ അടിപൊളിയായിട്ട് മുന്നിൽ പോണ്, ബാപ്പ മകൻ്റെ ബാഗ് ലഗേജ് ഏറ്റിയിട്ട് പോവുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ എയർപോർട്ട് പരിസരത്തും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കാണും. ഞാൻ പറയുന്നു, നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം, ബാഗ് ഏറ്റാനും പിടിക്കാനും ഒക്കെ ചിലപ്പോൾ ജ്യേഷ്ഠം ഉണ്ടാവും, അനുജ ഉണ്ടാവും. ബാപ്പനോടും ഉമ്മനോടും നമ്മളെ ലഗേജ് ഏറ്റിപ്പിക്കരുത്, ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. വാപ്പ സ്നേഹത്തോടെ അങ്ങോട്ട് എടുത്തു വെച്ചാൽ എന്തെങ്കിലും സംഭവിക്കുന്നല്ല പറഞ്ഞത്. പക്ഷേ ഈ ഒരു ചിത്രം വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോൾ ആരോ ഇടപെട്ടിട്ട് ചോദിച്ചു, എന്താണ് ഉപ്പങ്ങളിങ്ങനെ, നിങ്ങൾ അവൻ്റെ ബാഗ് എടുക്കേണ്ട ആളാണോ എന്ന് ചോദിച്ചപ്പോൾ ബാപ്പ ഈ ചോദിച്ചയാളോട് മറുപടി പറഞ്ഞു. അയാൾ വേദനയോടെ പറഞ്ഞതാ, എന്ത് ചെയ്യാനാണ്, ഇൽമിൻ്റെ ബഹറല്ലേ ആ പോകുന്നത്, അപ്പം ഞാൻ ഏറ്റെന്നെ എന്ന് പറഞ്ഞത്ര. ഞാനിത് പറയുന്നത് ഒരു മുസ്ലിയാരുടെ കഥയായത്. എവിടെ നിന്നാണ് ഇയാൾ ദീൻ പഠിച്ചത്? ഇയാൾ പഠിച്ച ഖുർആനിൽ എന്താണുള്ളത്? വഖ്ഫിദ് ലഹുമ ജനാഹത്തുല്ലി മിനർ റഹ്മ. എത്ര വലിയവനാണെങ്കിലും ശരി, ബാപ്പാൻ്റെ ഉമ്മാൻ്റെ മുമ്പിലാണ്ട് എത്തിയാൽ എലിയാവണം, അതിന് പഠിക്കണം, അതാ വേണ്ടത്. വാപ്പയും ഉമ്മയും വരുമ്പം, ഇപ്പൊ വാപ്പ അങ്ങാടിയിൽ പോയി വരികയാണ്, വാപ്പ അങ്ങാടിയിൽ പോയി തിരിച്ചു വരുമ്പോൾ പൂമുഖത്തുള്ള മക്കൾ എഴുന്നേറ്റ് നിൽക്കണം, മക്കൾ എഴുന്നേറ്റ് നിൽക്കണം. വാപ്പ അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ ഉമ്മ എഴുന്നേറ്റ് നിന്നിട്ട് മക്കളെ പഠിപ്പിക്കണം, അതാ വേണ്ടത്. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു, ഇന്ന് അതൊക്കെ പോയിട്ടുണ്ട്, അതൊക്കെ നഷ്ടപ്പെട്ടു അല്ലേ. ഉമ്മ എഴുന്നേറ്റ് നിന്നിട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു, അപ്പോൾ മക്കളും എഴുന്നേറ്റ് വെക്കും. ഇന്ന് അതല്ല ചിത്രം. ഇന്ന് ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാപ്പ ആ വീട്ടിൽ ഒരു നിലയും വിലയില്ലാത്ത സാധനമാണ്. പിന്നെ മക്കളും ഉമ്മയും ഒന്നായി, എന്നിട്ട് വാപ്പ പുറത്ത്. അങ്ങനെയാണ് പലയിടത്തെയും സ്ഥിതി. ആൺമക്കളും ഉമ്മയും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് ഇവർക്ക് വേണ്ടി നല്ല ഒരു കാലം എല്ല് മുറിയ പണിയെടുത്ത് ഇവരെ തീറ്റി പോറ്റി ഒരു സെറ്റപ്പിൽ എത്തിച്ച വാപ്പക്ക് വീട്ടിലൊരു നിലയില്ല വിലയില്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതിലേറ്റവും വലിയ പ്രതി വീട്ടിലെ ഉമ്മയാണ്. വാപ്പനെ ബഹുമാനിക്കാൻ പഠിപ്പിക്കാത്തതിൽ ഏറ്റവും വലിയ പ്രതി വീട്ടിലെ ഉമ്മയാണ്. അത് നമ്മൾ മറന്നു പോകരുത്. അതിൽ വീട്ടിലെ ഉമ്മമാർ ശ്രദ്ധിക്കണം. ഏതായാലും ഓൺലൈനിലും ഇത് പോകുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് പറയാം, പല വീടുകളിലും ബാപ്പമാർ പലർക്കും ഒരു അധികപ്പറ്റാണ്. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഒരു ഉപ്പ പറഞ്ഞു, ഉസ്താദെ, നേരം വെളുക്കോളൂ എൻ്റെ പട്ടിക്ക് മുറ്റത്തുനിന്ന് കുരക്കാം, എൻ്റെ വീട്ടിലെ പട്ടിക്ക്. പക്ഷേ ഞാൻ വാർദ്ധക്യ സഹജമായ വിഷമങ്ങളിൽ രാത്രി ഒന്ന് ചുമച്ചാൽ എൻ്റെ മകൻ ചീത്ത പറയും. എന്തത്, വേറുള്ളവർക്ക് കിടന്നുറങ്ങണ്ടേ എന്ന് ചോദിച്ചിട്ട് ചീത്ത പറയും. ഇങ്ങനത്തെ ഒരവസ്ഥ, ഈ ഒരവസ്ഥ വരാൻ പാടില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ വാപ്പനോട് അന്വേഷിക്കാതെ ഉമ്മയും മക്കളും അങ്ങ് തീരുമാനിക്കുക. വാപ്പ ഒന്നും അറിയുന്നേയില്ല. വാപ്പ പാർട്ടി ഉണ്ടാകുമ്പോൾ സാധനമൊക്കെ കൊണ്ടുവരുമ്പോഴാണ് വാപ്പ അറിയണം. വാപ്പ അറിയുന്നത് അപ്പോഴാണ്. എന്തപ്പോ ഈ വാപ്പാനോടും കൂടി അതൊന്ന് പറഞ്ഞാലുള്ള കുഴപ്പം? എന്നിട്ട് വാപ്പ ഒരു പുറമക്കാരനെ പോലെ നിൽക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ അത്ര തന്നെ യുക്തി വാപ്പക്കില്ലായിരിക്കാം, നിങ്ങൾ അത്ര വിദ്യാഭ്യാസമല്ലായിരിക്കാം, ദീർഘദൃഷ്ടി കുറവായിരിക്കാം ഉമ്മൻ്റെ മക്കളുടെയും ഭാഷയിൽ.
എന്നാലും വാപ്പനെ മുന്നിൽ നിർത്തിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം. കാര്യങ്ങൾ നിങ്ങൾ കണ്ടതുപോലെ കൊണ്ടുപോയിക്കോളൂ. വാപ്പ ചിലപ്പോൾ ഏതായിരിക്കും, ദീർഘദൃഷ്ടി കുറഞ്ഞ ആളും വിദ്യാഭ്യാസം കുറഞ്ഞ ആളും, അതുപോലെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും അത് കൃത്യമായി പ്ലാൻ ചെയ്യുന്നിടത്ത് കുറവുകളുള്ള ആളായിരിക്കാം. എന്നാലും ആ വാപ്പയ്ക്ക് ഇവിടെ ഒരു പങ്കാളിത്തം ഉണ്ടെന്ന് തെളിയിക്കണം. വാപ്പനെ മുൻനിർത്തിയിട്ട് ഇങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യല്ലേ, വാപ്പന് എതിരൊന്നും പറയാൻ പോകുന്നില്ല. വാപ്പനെ ഒന്ന് കൂട്ടുപിടിക്കാൻ ശ്രമിക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് വഖ്ഫിദ് ലഹുമ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമ കമാ റബ്ബയാനീ സഗീറാ. ഇതെല്ലാം ചെയ്താൽ ഇപ്പൊ വാപ്പ ഉമ്മയോടുള്ള എല്ലാ പെരുമാറ്റവും ഭംഗിയാക്കിയിട്ടോ, അവരോടുള്ള ഇടപെടലുകളൊക്കെ ഭംഗിയാക്കി. ഇതുകൊണ്ട് ഒരാളുടെ ബാധ്യത തീരുമോ? ഇല്ല. പിന്നീട് അവൻ നിരന്തരം പ്രാർത്ഥിക്കണം. വഖുൽ, നീ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തുമ്പോൾ എൻ്റെ വാപ്പയും ഉമ്മയും എനിക്ക് തന്ന സ്നേഹം പോലെയുള്ള സ്നേഹം റബ്ബേ നീ എൻ്റെ വാപ്പക്കും ഉമ്മക്കും പകരം കൊടുക്കണേ. അതാണ് അതിൻ്റെ അർത്ഥം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ, എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തുമ്പോഴുള്ള സ്നേഹം പോലെയുള്ള സ്നേഹം, അതാണ് അതിൻ്റെ കമാ റബ്ബയാനി എന്നാണ് അതിൻ്റെ അർത്ഥം. ഉമാരപ്പെട്ട അബൂ സുഹൈദ് തങ്ങളൊക്കെ അങ്ങനെയാണ് വിശദീകരിച്ചത്. മിസ്ല റഹ്മത്തിഹിമാ ബി കമാ റബ്ബയാനി സഗീറ ഇൻദ തർബിയത്തി, എന്നെ തർബിയത്ത് ചെയ്യുമ്പോൾ അവരെനിക്ക് അന്ന് തന്നൊരു സ്നേഹമുണ്ട് അതുപോലുള്ള സ്നേഹം. അല്ലാഹുമ്മ റഹ്മഹുമാ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നമ്മളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തുമ്പോൾ നമ്മളെ ഉമ്മയും ബാപ്പയും തന്ന സ്നേഹമുണ്ടല്ലോ, അത് നമുക്ക് ഉമ്മാക്കും ബാപ്പാക്കും കൊടുക്കാൻ പറ്റൂല, അതല്ല പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹു അവരോട് പെരുമാറേണ്ട ശൈലിയാ പഠിപ്പിച്ചത്, നിങ്ങൾ നിങ്ങളെ വാപ്പനെയും ഉമ്മനെയും സ്നേഹിക്കണം. അങ്ങനെ പറഞ്ഞോ, വർഹംഹുമാ, നിങ്ങൾ നിങ്ങളുടെ വാപ്പനെയും ഉമ്മനെയും സ്നേഹിക്കണം. കമാ റബ്ബയാ കമാ റബ്ബയാനീ സഗീ കമാ റബ്ബയാക സഗീറ, നിന്റെ ചെറുപ്പത്തിൽ സംരക്ഷിക്കുക പോറ്റി വളർത്തുമ്പോൾ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അവരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. എന്തേ, അത് കഴിയൂല. ലോകത്തൊരു കുട്ടിക്കും നടക്കാത്ത സംഗതിയാണത്. പിന്നെന്ത് ചെയ്യാം, പഠിച്ചോനെ. എന്നെ അവർ ചെറുപ്പത്ത് നോക്കിയപ്പം അവരെനിക്ക് തന്നൊരു സ്നേഹമുണ്ട്, അതുപോലെ സ്നേഹിക്കാൻ എനിക്ക് കഴിയൂല. അത് കൊടുക്കാൻ, തിരിച്ചു കൊടുക്കാൻ, ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷേ അതുപോലുള്ള സ്നേഹം നീ അവർക്ക് തിരിച്ചു കൊടുക്കണം. അള്ളാഹുവിനോട് ദ്വാരക്കുക, അതിനേ കഴിയൂ. ഏത് കുട്ടിയേക്കാ കഴിയുക? ബാപ്പിമ്മയും ചെറുപ്പത്ത് പോറ്റിയതുപോലെ പോറ്റിയപ്പോൾ ചെറുപ്പത്തിൽ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഉമ്മാക്കും ബാപ്പാക്കും വയസ്സാകുമ്പോൾ കഴിയൂല. അതിന് കാരണം പറഞ്ഞത് അബൂ സുഹൈദ് റളിയല്ലാഹു ഇവിടെ അത്ഭുതകരമായ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. റസൂലുള്ളാഹിനോട് ചോദിച്ചു, എന്താ നബിയെ ഈ പ്രാർത്ഥനയുടെ ഉള്ളറ, കേട്ടോളൂ. അപ്പോൾ മുത്തുനബി പറയാണ്, അത് ലോകത്തൊരാൾക്കും നടക്കാത്ത കാര്യമാണ്. ഏത്, വാപ്പയും ഉമ്മയും മാതാപിതാക്കൾ ചെറുപ്പത്തിൽ തന്ന സ്നേഹം വലുപ്പത്തിൽ അവർക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പം അതുകൊണ്ട് പടച്ചോനെ ഏൽപ്പിക്കുകയാണത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, നിന്നെ അവർ ചെറുപ്പത്തിൽ പരിപാലിച്ചപ്പോൾ നിന്റെ ബക്കാ ആണ് അവർ പ്രതീക്ഷിച്ചത്. ആ ആറാമത്തെ വയസ്സിൽ നിനക്കൊരസുഖം ബാധിച്ചു. സപ്പോസ് സങ്കല്പിക്കുക, ആറാം വയസ്സിൽ നിനക്കൊരസുഖം വന്നു, രണ്ടാഴ്ച മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കിടന്നു, അല്ലെങ്കിൽ രണ്ടു മാസം, നീണ്ട രണ്ടു മാസം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കിടന്നു. രാവിലെയും വൈകുന്നേരം ഉപ്പ ഇങ്ങനെ വരും, കോളേജിലേക്ക് ഇങ്ങനെ വരും, ഉമ്മ ഉറക്കൊഴിച്ച് രാപ്പകലില്ലാതെ നിന്നെ പരിപാലിച്ചു, നിന്നെ ശുശ്രൂഷിച്ചു, നിനക്ക് വേണ്ടതൊക്കെ നൽകി, ഹോസ്പിറ്റലിൽ നിന്റെ കൂടെ നിന്നു. എപ്പോഴെങ്കിലും ഒന്ന് ഈ രണ്ടു മാസത്തിനിടയിൽ ഒരു ദിവസമെങ്കിലും ഉമ്മാക്ക് തോന്നിയിട്ടുണ്ടോ, പഠിച്ചോനെ എൻ്റെ പുരയിലെ മക്കൾ എന്താ ആവുക എന്നറിയില്ല, ഈ കോലത്തിൽ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്നാൽ എന്താണ് എൻ്റെ പുരയിലെ മറ്റുള്ള കുട്ടികളുടെ ഹാലും എന്നറിയില്ല, അല്ലെങ്കിൽ ബാപ്പക്ക് ഇങ്ങനെ പോകുമ്പോൾ കോളേജിലേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, എപ്പോഴാണ് ഈ കോളേജിലേക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ യാത്രയൊന്ന് അവസാനിപ്പിച്ച് ഇവനെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയാക്കാൻ തോന്നിയോ? തോന്നൂല. എത്ര കാലം ചികിത്സിച്ചാലും എത്ര കാലം അവനെ ശുശ്രൂഷിച്ചാലും വഹുമാ യുരീദാനി ബഖാക് സയ്യിദുന റസൂലുള്ളാഹി, നീ ശേഷിക്കണം, നീ ശിഫയായി, നിനക്ക് രോഗം ശിഫയായി, ഭേദപ്പെട്ട് നീ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നത് കണ്ടുകൊണ്ടാണ്. ആറാമത്തെ മാസത്തിൽ വന്ന അസുഖം, അല്ലെങ്കിൽ ആറാം വയസ്സിൽ വന്ന അസുഖം, അതിന് ചികിത്സ നൽകുമ്പം ആ കുട്ടി അസുഖം മാറുന്നതും വലുതാകുന്നതും അറിവ് പഠിക്കുന്നതും വിദ്യാഭ്യാസത്തിന് അവനെ പറഞ്ഞയക്കുന്നതും അവൻ പഠിച്ച് വലുതായി ഡോക്ടറായി എഞ്ചിനീയറായി ആലിമായി മുതലാളിയായി മാറുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ബാപ്പ ഉമ്മ നമ്മളെ ശുശ്രൂഷിക്കുക. അതേസമയം നീ അവർക്ക് വേണ്ടി ഗുണം ചെയ്യുമ്പോഴോ, വഅന്ത തുഹ്സിനു ഇലൈഹിമാ, നീ അവർക്ക് ഗുണം ചെയ്യുമ്പം, വഅന്ത തുരീദു മൗതഹുമാ സയ്യിദുന റസൂലുള്ളാഹി, കൃത്യമായിട്ട് നിന്റെ മനസ്സിലുണ്ടാവുക ഏതായിരിക്കും, അവർ മരിച്ചിട്ടണമായിരിക്കും. അങ്ങനെ തന്നെ രാവിലെ വൈകുന്നേരം ഇങ്ങനെ ബസ് പോകുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും,
ഇപ്പോൾ 10-17 ദിവസമായി ഇത്. ഇനി എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല ഈ കോളേജിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ. എപ്പോഴാണ് വാപ്പ മരിക്കാം? അതാ ചിന്തിക്കണം. മരിച്ചു കിട്ടിയത് അവസാനിച്ചിരുന്നു. അവിടെ നോക്കണ പെങ്ങന്മാർക്കും തോന്നും എൻ്റെ പുതിയാപ്പിള എൻ്റെ മക്കൾ ഓരൊന്നും ശ്രദ്ധിക്കാൻ പറ്റണില്ല, വാപ്പ ഉമ്മ ഇങ്ങനെ നീണ്ടു കിടന്നാൽ ബുദ്ധിമുട്ടായി, എന്നാ അറിയില്ല എൻ്റെ മക്കളെടുത്തൊന്ന് പോകാനാവുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വാപ്പ മരിക്കുക എന്നറിയില്ല. അങ്ങനെ തന്നെയാണ് പെമ്മക്കളുടെ മനസ്സിലും ആൺമക്കളുടെ മനസ്സിലും ഒക്കെ ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൃത്യമാണിത്, കൃത്യമാണ്, ഒരു പിഴവുമില്ല ഈ പറഞ്ഞതിന്. ഞാനൊരിക്കൽ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഉപ്പക്ക് സീരിയസ് ആണെന്ന് കേട്ടപ്പം പെങ്ങൾ വിളിച്ചിട്ട് ഗൾഫിലേക്ക് പറഞ്ഞു, മോനെ ഈ വരണം, വാപ്പക്ക് സീരിയസ് ആട്ടോ. ഇതെൻ്റെ പച്ചയായ ഒരു അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്, നമ്മൾ അനുഭവിച്ചൊരു കഥയാണ്. അപ്പോൾ ഇവൻ ചോദിച്ചു, ഞാൻ വരേണ്ട തിരക്ക് എന്തെങ്കിലും അവിടെ ഉണ്ടോ? അതങ്ങ് തിരിഞ്ഞല്ലോ അല്ലേ, ഞാൻ വരേണ്ട തിരക്ക് വല്ലതും ഉണ്ടോ? ഓ, ഇപ്പോൾ വന്നാൽ, ഇപ്പോൾ വരികയാണെങ്കിൽ വാപ്പനെ ഒന്ന് കാണാം, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല, ഈ വരികയാണെങ്കിൽ വന്നോ. ഇത് പറഞ്ഞ് പെങ്ങൾ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ അയാൾ വേഗം, അയാൾക്ക് മനസ്സിലായി സീരിയസ് ആണ്, ഇപ്പോൾ പോയെങ്കിലേ ഒരു നോട്ടം കാണാം, ഒരു നോക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അയാൾ വേഗം കയറി വരികയാണ്. വന്നു, ഒരാഴ്ച അയാൾ വന്നതിൻ്റെ ശേഷം ഹോസ്പിറ്റലിൽ ഇങ്ങനെ കറങ്ങി. വാപ്പക്ക് അപ്രതീക്ഷിതമായിട്ട് അസുഖം സുഖമായി. വാപ്പ വീട്ടിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നു നല്ല മരിക്കുന്ന് ഉറപ്പിച്ച വാപ്പ അങ്ങാടിക്ക് ഇറങ്ങാൻ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ സംഭവം, പക്ഷേ ഈ പറയുമ്പം അയാൾ ഓൺലൈനിൽ ഉണ്ടാവുമെന്നൊരു പേടി എനിക്കുണ്ട്. കാരണം അതൊരു സത്യമാണ്, അയാൾ എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ഒരാളാണ്. പക്ഷേ ഉണ്ടായാലും ഇല്ലെങ്കിലും അത് അയാൾക്ക്, ഞാൻ പേര് പറയാത്തോ നാട് പറയാത്തോ ഒക്കെ അതുകൊണ്ടാണ്, അയാൾക്കും ഒരു ചിന്തക്ക് നല്ലതാണ്. ഞാൻ അയാളോട് ചോദിച്ചു, ആ വാപ്പൊക്കെ അസുഖമെന്ന് കേട്ടിട്ട് വന്നതായിരിക്കും അല്ലേ, സീരിയസ് ആണെന്ന് കേട്ടപ്പോൾ. അപ്പോൾ ഇയാൾ എടുത്ത വൈക്ക് പറഞ്ഞതാണ്, അതേ ഉസ്താദേ, അത് ചെറിയ മങ്ങളെ, വാപ്പക്ക് സീരിയസ് ആണ്, അസുഖമാണ്, ഇപ്പോൾ വന്നില്ലെങ്കിൽ ഒരു നോക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പോകുന്നതാണ്. അതെവിടെ എത്തിയില്ല, ഞാൻ തിരിച്ചു പോവാണ് പറഞ്ഞു. ഇതിൻ്റെ ഈ ഭാഷ നിങ്ങൾക്ക് തിരിഞ്ഞോ? അതെവിടെ എത്തിയില്ല, ഞാൻ തിരിച്ചു പോവാണ്. വാപ്പ സുഖമായി അങ്ങാടിക്ക് ഇറങ്ങാൻ തുടങ്ങി, അൽഹംദുലില്ലാ എന്ന് പറയണ്ടേ? അപ്പോൾ എൻ്റെ മനസ്സിലുള്ള പൂതി എന്താ? ഇവിടെയാണ് ഹബീബായ റസൂലുള്ളാഹി ദ്വാരക്കാൻ പഠിപ്പിക്കുന്നത്, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ആ ദുആക്ക് പകരം വെക്കാൻ ലോകത്ത് വേറെ പ്രാർത്ഥനകളില്ല സഹോദരങ്ങളെ. അത് പടച്ചോന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അവരെ നമുക്ക് തന്ന ആ സ്നേഹമുണ്ടല്ലോ, അത് പടച്ചോന് മാത്രമേ പകരം കൊടുക്കാൻ പറ്റുള്ളൂ. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അപ്പോൾ വാപ്പ ഉമ്മ വയസ്സായ വാപ്പനോടും ഉമ്മനോടും പെരുമാറേണ്ട ഒരു രീതി കൃത്യമായിട്ട് ഈ സൂറത്തുൽ ഇസ്രായിൽ പഠിപ്പിച്ചു. ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞതാണ്.